വളരെ രസകരമായിട്ടുള്ള മെസ്സേജ്. ഇപ്പോ നമ്മുടെ മൊബൈലിൽ കിട്ടുന്നുണ്ട് ഈ ആഴ്ചയിൽ നടന്നിരിക്കുന്ന മേജർ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദേശമായിട്ട് വരികയാണ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്സ് ഗ്രോത്ത് ബാക്ക് സെയ്സ് പ്രൈം മിനിസ്റ്റർ. ഭാരതം അതിന്റെ വികസന പന്താവുകൾ തിരിച്ചു കൊണ്ടുവരും. ചാമ്പ്യൻസ് ടു എംപവർ MSMEs. ഫൈൻഡ് ഔട്ട് മോർ ഇൻ ദ ന്യൂസ് ലെറ്റർ. ഇത് പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ന്യൂസ് ലെറ്ററിലാണ് വരുന്നത്. വളരെ വളരെ വെബ് ബ്രൗസറിലൊക്കെ ഉണ്ട്. ന്യൂസ് ഫ്രം ദ വീക്ക് എന്നാണ് ടൈറ്റില്. അതിൽ ആദ്യം ഇന്ത്യ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്സ് ഗ്രോത്ത് ബാക്ക് സെയ്സ് പ്രൈം മിനിസ്റ്റർ. ഹിസ്റ്റോറിക് ഡിസിഷൻസ് ടു എംപവർ MSMEs. ഫാർമേഴ്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ് ആൻഡ് മോർ. അത് കൊടുത്തിട്ട് അതിന്റെ ചുവട്ടില് റീഡ് മോർ ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ലാൻഡ് മാർക്ക് ഡിസിഷൻ ടു എംപവർ MSMEs, ഫാർമേഴ്സ് ആൻഡ് സ്ട്രീറ്റ് വെൻഡേഴ്സ്. അതിന്റെ ചുവട്ടില് റീഡ് മോർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഹിസ്റ്റോറിക് ബൂസ്റ്റ് ടു റൂറൽ ഇന്ത്യ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ. അതിന്റെ അത് പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ വിവരിക്കുന്നത് ചുവട്ടില് നോ മോർ ഫ്രം ഹിയർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഇൻ വാർ ബിറ്റ്വീൻ ഇൻവിസിബിൾ ആൻഡ് ഇൻവിൻസിബിൾ അവർ മെഡിക്കൽ പ്രൊഫഷണൽസ് ആർ ഷുവർ ടു വിൻ. പ്രൈം മിനിസ്റ്റർ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽ കൊറോണയ്ക്കെതിരെയുള്ള ക്ലിക്ക് ഹിയർ ടു നോ മോർ അതിന്റെ ചുവട്ടി കൊടുത്തിട്ടുണ്ട്. ടെക്നോളജി പ്ലാറ്റ്ഫോം ടു എംപവർ MSMEs ലോഞ്ച്ഡ് അതിന്റെ ചുവട്ടില് റീഡ് മോർ ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് എ സ്ട്രോങ്ങർ ഇന്ത്യ ഓസ്ട്രേലിയ പാർട്ട്ണർഷിപ്പ്. അത് കൂടുതൽ ഡീറ്റെയിൽ ഉണ്ട്. ഇന്ത്യ ഹാസ് ദ കപ്പാസിറ്റി ടു കോൺട്രിബ്യൂട്ട് ദ ഗ്ലോബൽ ഹെൽത്ത് എഫേർട്സ്. ഗ്ലോബൽ ഹെൽത്ത് എഫേർട്സിൽ ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അതിലും റീഡ് മോർ ഉണ്ട്. വെൻ 130 crore people come together with the same feeling and emotions, it becomes music. Prime Minister അതിന്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ മീഡിയ കവറേജ് നടത്തിയിരിക്കുന്നത് ലൈവ് മിന്റിൽ നിന്ന് ടൈംസ് ഓഫ് ഇന്ത്യ, എക്കണോമിക് ടൈംസ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, അതുപോലെ സ്വരാജ്യ, ന്യൂസ് 18, റിട്ടേൺസ്, ഇന്ത്യ ടുഡേ, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, അതിൽ നിന്നാണ് ഇതെല്ലാം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ചുവട്ടിൽ കൊടുത്തത് കണക്ട് വിത്ത് PM, ഗീവ് എ മിസ്ഡ് കോൾ ഓൺ, ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡൗൺലോഡ് ദി ആപ്പ് നൗ. കണക്ട് ദി PM, പ്രൈം മിനിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ. വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ് ഇതിൽ കാണാൻ സാധിച്ചത്. പണ്ട് പ്രൈം മിനിസ്റ്ററുടെ ഈ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഓരോ ആഴ്ചയും എന്തെല്ലാം നടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യൂ ഇൻ യുവർ മൊബൈൽ ഓർ വെബ് ബ്രൗസർ എന്നും പറഞ്ഞിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു മെസ്സേജ് ഇന്ന് അതിരാവിലെ 12:25 AM എനിക്കിത് കിട്ടിയത്. ഇന്ന് അതിരാവിലെ 12:25 AM. ഏതായാലും നമ്മൾ ധർമ്മബോധമുള്ളവരായാൽ മാത്രം പോരാ, ധർമ്മബോധമുള്ളവരാണെന്ന് ലോകത്തെ അറിയിക്കണം. സത്യസന്ധരായാൽ മാത്രം പോരാ, സത്യസന്ധരാണെന്ന് ലോകത്തെ അറിയിക്കണം. നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, ആത്മാർത്ഥതയുള്ളവരാണ്, വലിയ വലിയ നേട്ടങ്ങൾ ഈ രാജ്യത്തിന് ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞാൽ പോരാ, മറ്റുള്ളവരെ അറിയിക്കുക വേണം. അങ്ങനെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള സംവിധാനം നല്ല രീതിയിൽ ഓരോ ആഴ്ചയിലും നടക്കുന്ന മാറ്റങ്ങൾ ഇതേമാതിരി കൊടുക്കുകയാണെങ്കിൽ, ടൈറ്റിൽ മാത്രം വായിക്കേണ്ടവർക്ക് ടൈറ്റിൽ വായിക്കാം. ആദ്യത്തെ ഒരു ചെറിയ പാരഗ്രാഫിലൂടെ അറിയേണ്ടവർക്ക് അതറിയാം, വാർത്തകൾ വായിക്കേണ്ടവർക്ക് അതറിയാം. അല്ല, അപ്രൂവ്ഡ് ആയിട്ടുള്ള മാമാ മാധ്യമങ്ങളിലെ ഒരു മാധ്യമവും അതിലില്ല. ലോകം അറിയപ്പെടുന്ന ഭാരതത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പത്രങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ആ വാർത്തകൾ എന്ന് തോന്നുന്നു. ഏതായാലും അപ്പേ വാർത്തകളുടെയൊക്കെ ഡീറ്റെയിലും ചൂണ്ടി കൊടുത്തിട്ടുണ്ട്, പത്രത്തിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളത്തിലെ പത്രങ്ങളില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. അതില് നരേന്ദ്രമോദിയെ ശരിക്കും പുകഴ്ത്തുന്ന റിപ്പബ്ലിക് ചാനലിന്റെ പേരും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് സന്തോഷം തോന്നി. എന്തെങ്കിലുമൊക്കെ ചെയ്താലും ചെയ്യുന്നു എന്ന് ലോകത്തെ അറിയിക്കണം. അത് ജനങ്ങളുടെ മൊബൈൽ ഫോണിൽ പോക്കറ്റിലേക്ക് എത്താൻ പാകത്തിനുള്ള സംവിധാനം ഉണ്ടെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ അവസരം നൽകുന്ന കാര്യമാണ്.